വെൽക്കം ബാക്ക് അവർ ചാനൽ പ്രിയപ്പെട്ട കുട്ടികളെ അഞ്ചാം ക്ലാസ്സിലെ എല്ലാ കുഞ്ഞുമക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുട്ടികളെ നമുക്ക് ഈ വരുന്ന പന്ത്രണ്ടാം തീയതി അതായത് വ്യാഴാഴ്ചയാണ് ഹിന്ദി എക്സാം പത്ത് മണി മുതൽ പന്ത്രണ്ടേ വരെയാണ് എക്സാം ഉണ്ടായിരിക്കുക അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും സമയമുണ്ട് അല്ലേ നമുക്ക് എക്സാമിന് പഠിക്കാം അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ വീഡിയോ എല്ലാവരും കാണുക എന്നിട്ട് നന്നായിട്ട് പരീക്ഷ എഴുതുക എല്ലാവർക്കും ഫുൾ മാർക്ക് കിട്ടട്ടെ അപ്പം നമുക്ക് നോക്കാം ക്വസ്റ്റ്യൻസ് ഇവിടെ ഗതിവിധി എന്ന് പറഞ്ഞാൽ ആക്ടിവിറ്റി ഒന്ന് ഫസ്റ്റ് ആക്ടിവിറ്റി ൂപ് ആഘി എന്ന നാല് പേര് കവിത കൊടുത്തിട്ടുണ്ട് ധൂപ് സുബ കലിയാം 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 പ്യാരി പ്യാരി സാരി ഇതാണ് നമ്മുടെ വരികൾ എല്ലാവർക്കും ഈ വരികളൊക്കെ ഈണത്തിൽ ചെല്ലാൻ അറിയാമെന്ന് ടീച്ചർക്ക് അറിയാം കേട്ടോ ഇനി ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ ധൂ ഡാഷ് അപ്പോൾ നമുക്ക് ബ്രാക്കറ്റില് ഉണ്ട് പഉ ഉണ്ട് കാ ഉണ്ട് അപ്പോൾ ഇതിൽ ഏതാണ് വരിക ധൂപ്പ് എന്ന് പറയുമ്പോൾ പ് ഇവിടെ അപ്പം പായാണ് എഴുതേണ്ടത് അല്ലേ അങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഒരു മാർക്ക് കിട്ടും ഇനി അടുത്ത ക്വസ്റ്റ്യൻ കാപ്പിവിടെ എന്താ വരിക ബ്രാക്കറ്റിൽ ലീ ഉണ്ട് മാ ഉണ്ട് സ ഉണ്ട് അപ്പോൾ എന്താ ആൻസർ എഴുതുക ലീ കലിയാം കലിയാം അല്ലേ എന്ന് പറഞ്ഞാൽ എന്താണ് മൊട്ട് ഇനി അടുത്തത് സാ ഡാഷ് ബ്രാക്കറ്റിൽ താ ഉണ്ട് ജി ഉണ്ട് വ ഉണ്ട് ഇപ്പം എന്താ പറയുക സാരി അടുത്ത ക്വസ്റ്റ്യൻ അപ്പോൾ ഈ മൂന്ന് ക്വസ്റ്റ്യൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ് ഇനി ബ്രാക്കറ്റിൽ നോക്കിയിട്ട് മനസ്സിലാവാത്തൊരെ ചെയ്യുക നമ്മുടെ ഈ ഈ വരികൾ നോക്കുക അപ്പൊ ഒന്നാമത്തെ വാക്ക് തന്നെ എന്താണ് ധൂപ്പ് അപ്പോൾ കൂട്ടുകാർ ഈ വരികൾ നോക്കിയിട്ട് ഈ വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക കേട്ടോ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ശബ്ദം പഠിച്ചാനെ കവിതാമേ രേഖാങ്കിത് കരേ ഈ വാക്കുകൾ മനസ്സിലാക്കിയിട്ട് എന്താണ് രേഖാങ്കിത് കരേ അണ്ടർലൈൻ ചെയ്യാനാണ് ഒന്നാമത്തെ സുബഹ് രണ്ടാമത്തെ പ്യാരി അപ്പൊ സുബഹ് എന്നും പ്യാരി എന്നുള്ള വാക്കുകൾ ഈ വരികളിൽ നോക്കിയിട്ട് അണ്ടർലൈൻ ചെയ്യാം അപ്പൊ എവിടെയാണ് സുബഹ് സുബഹിൻ്റെ അടിയിൽ വരയ്ക്കാം അടുത്തെന്തായിരുന്നു പ്യാരി പ്യാരി എന്നുള്ള വാക്ക് എവിടെയാണ് ഈ രണ്ടാമത്തെ വരിയിലുണ്ടല്ലേ അപ്പൊ അവിടെ പ്യാരിയുടെ അടിയിലും വരയ്ക്കുക കേട്ടോ അപ്പോൾ ഈ രണ്ട് വാക്കുകൾ കണ്ടുപിടിച്ചിട്ട് അണ്ടർലൈൻ ചെയ്യാം ഇനി ഗതിവിധി രണ്ട് അപ്പൊ ഗതിവിധി ഒന്ന് കഴിഞ്ഞു ഇനി നമ്മൾ ഗതിവിധി രണ്ടാണ് ചെയ്യുന്നത് രംഗുഭരേ രംഗുപരേ എന്ന് എന്താ കളർ കൊടുക്കാനാണ് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമല്ല കളർ കൊടുക്കുക അപ്പോൾ ഇവിടെ ഏതൊക്കെ കളറാണ് കൊടുക്കേണ്ടത് ഒന്ന് എന്നുള്ള കാല കാല എന്ന് പറഞ്ഞ കറുപ്പ് കളറ് ബ്ലാക്ക് രണ്ട് നീല ബ്ലൂ കളർ മൂന്ന് ഹര പച്ച നാല് ലാൽ ചുവപ്പ് നിറം അഞ്ച് പീല മഞ്ഞ നിറം അപ്പം ഈ നിറങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കളർ കൊടുക്കാം ഈ ഒരു തത്തയ്ക്ക് ഓരോ നമ്പർ കൊടുത്തിട്ടുണ്ട് തത്തയുടെ ചിത്രത്തിൻ്റെ ഉള്ളിലൊക്കെ ഓരോ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓരോ നമ്പറിനകത്തും ഏതൊക്കെ കളറാണ് അടിക്കേണ്ടതെന്നാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് അപ്പോൾ അതനുസരിച്ച് കൂട്ടുകാർ കളർ അടിക്കില്ലേ ഓക്കെ ഇത് ഈസിയാണല്ലേ ഇനി അപ്പോൾ ആ ആക്ടിവിറ്റി കഴിഞ്ഞ് ഇനി നമുക്ക് ഗതിവിധി മൂന്ന് നോക്കാം പ്രൊഫൈൽ പൂരാക്കരയും ഒരു പ്രൊഫൈൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് കംപ്ലീറ്റ് ചെയ്യാനാണ് ഓക്കെ അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള പ്രൊഫൈൽ നാം മേഘ എസ് കക്ഷ പാഞ്ച് അഞ്ചാം ക്ലാസ് സ്കൂൾ ജി യു പി എസ് പനായി ആയു ദസ് ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഇവിടെ വേറൊരു പ്രൊഫൈൽ കൊടുത്തിട്ടുണ്ട് അത് കംപ്ലീറ്റ് ചെയ്യാനാണ് അപ്പോൾ ഇവിടെ എന്താണ് ഈ നാം എന്നുള്ള കൊടുത്ത് നിങ്ങളുടെ പേരെഴുതുക ഓക്കെ ഇവിടെ നിങ്ങളുടെ പേരെഴുതുക ഞാൻ ഇവിടെ എക്സാമ്പിളായിട്ട് നീതു എന്ന് എഴുതുന്നുണ്ട് കക്ഷ എന്താണ് പാഞ്ച് എന്ന് കൊടുക്കുക സ്കൂൾ നിങ്ങളുടെ സ്കൂളിൻ്റെ എഴുതുക കേട്ടോ ഇവിടെ ഞാൻ ജി യു പി എസ് കൊല്ലം എന്ന് കൊടുത്തിട്ടുണ്ട് ആയു എന്നുള്ള ദസ് എന്ന് കൊടുക്കുക കേട്ടോ ഇനി അടുത്ത ക്വസ്റ്റ്യൻ അപ്പന് എക്ക് ദോസ്തുക്കാൻ നാമലിഗേ നിങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ പേരെഴുതാനാണ് അപ്പൊ നിങ്ങളുടെ ഫ്രണ്ടിന്റെ പേര് എഴുതുക എഴുതുകട്ടോ രമ്യ എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ ആക്ടിവിറ്റി ഗതിവിധി ഫോർ ആണ് ചിത്രകോ പഹിച്ചാൻ ഇവിടെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് കുറെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലേ എത്ര ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഇവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ഈ ചിത്രങ്ങളുടെ ഒക്കെ പേര് ഈ ചിത്രങ്ങളുടെ ഒക്കെ ഹിന്ദി പേര് ഇവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ഒന്ന് ചിടിയ പക്ഷി രണ്ട് ബാതൽ മേഘം മൂന്ന് തിത്തലി പൂമ്പാറ്റ സൂരജ് സൂര്യൻ പേട് മരം അപ്പോൾ ഈ ചിത്രങ്ങളിലെ ഈ പേരുകളുള്ളത് ചിത്രങ്ങളുടെ അടിയിൽ നമ്മൾ പേര് എഴുതണം അപ്പോൾ ഒന്നാമത്തെ ചിത്രം ഇത് എന്താണ് സൂര്യൻ സൂര്യൻ എന്താ പറയുക ഇതാ അവിടെ സൂരജ് എന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ താഴെ നിങ്ങൾ സൂരജ് എന്ന് എഴുതാട്ട ഓക്കേ രണ്ടാമത്തെ പിക്ചർ എന്താണ് ഒരു കിളിയാണല്ലേ പക്ഷിയാണ് പക്ഷിക്ക് എന്താ പറയുക നമ്മൾ ഈ ബ്രാക്കറ്റിൽ നോക്കൂ ആ അവിടെ ഒന്നാമത് എഴുതിയിട്ടുണ്ട് എന്താണ് ചിടിയ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഈ പക്ഷിയുടെ താഴെ ഈ ഒരു ബോക്സിൽ ചിടിയ എന്ന് എഴുതുക എന്നെഴുതുകട്ടോ ഓക്കെ അപ്പോൾ ആദ്യത്തെ സൂരജ് രണ്ടാമത്തെ ചിടിയ ഇനി മൂന്നാമത്തെ പിക്ചർ എന്താണ് മേഘമാണ് മേഘത്തിന് എന്താ പറയുക കൂട്ടുകാരെ അവിടെ രണ്ടാമത് എഴുതിയിട്ടുണ്ട് എന്ത് ബാദൽ ഓക്കെ അപ്പൊ നമ്മൾ ആ മേഘത്തിൻ്റെ ചുവട്ടില് ബാദൽ എന്ന് എഴുതണം അടുത്ത ചിത്രം പൂമ്പാറ്റയാണ് ചിത്രശലഭം ചിത്രശലഭത്തിന് എന്താ പറയുക ഇവിടെ ചിത്രത്തിൽ ഇവിടെ നോക്കൂ തിത്തലി മൂന്നാമത് കൊടുത്തിട്ടുണ്ട് തിത്തലി അപ്പം നമ്മൾ എന്ത് ചെയ്യണം ചിത്രശലഭത്തിൻ്റെ അടിയിൽ തിത്തലി എന്ന് എഴുതണം അടുത്ത പിക്ചർ എന്താണ് ഒരു മരമാണ് അല്ലേ മരത്തിന് എന്താ പറയുക ഇതാ ഇവിടെ ഏറ്റവും ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട് എന്താണ് പേട് അപ്പം നമ്മൾ എന്ത് ചെയ്യണം മരത്തിൻ്റെ അടിയിൽ പേട് എന്ന് എഴുതുക കേട്ടോ ഇവിടെ പേഡ് എന്ന് എഴുതാം ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി ചെയ്യാം ആക്ടിവിറ്റി ഫൈവ് ആണ് കേട്ടോ അഞ്ചാമത്തെ ആക്ടിവിറ്റി ആണ് മിലാൻ കര മിലാൻ എന്ന് പറഞ്ഞാൽ മാച്ച് ചെയ്യാനാണ് അപ്പോൾ എന്താണ് ഇവിടെ കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് എത്ര എണ്ണം എഴുതിയിട്ടുണ്ട് അഞ്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് കേട്ടോ ഈ അഞ്ച് കാര്യങ്ങൾക്ക് നേരെ പിക്ചറുകളും കൊടുത്തിട്ടുണ്ട് ഇവിടെ ഫസ്റ്റ് ഒരു നായക്കുട്ടി ഇവിടെ തലോണ്ട മുകളിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട് പിന്നെ നായക്കുട്ടി ബോൾ കളിക്കുന്നുണ്ട് പിന്നെ നായക്കുട്ടി ഫുഡ് കഴിക്കുന്നുണ്ട് പിന്നെ അത് കുളിക്കുന്നുണ്ട് പിന്നെ പുസ്തകം വായിക്കുന്നുണ്ട് ഓക്കെ അപ്പം നമ്മൾ ഇത് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇവിടെ ഓരോ നമ്പർ ഇട്ട് എഴുതിയിട്ടുള്ളത് അപ്പോൾ അത് മാച്ച് ചെയ്യാം ഒന്നാമത്തെ നോക്കാം പില്ല ഗേൽത്താഹേ പില്ല നായക്കുട്ടി കളിക്കുന്നു ഇവിടെ കളിക്കുന്ന പിക്ചർ ഏതാണ് രണ്ടാമത്തെ പിക്ചർ അല്ലേ അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഈ രണ്ടാമത്തെ പിക്ചറിലോട്ട് വരയ്ക്കുക അപ്പോൾ അത് മാച്ചായി ഈ രണ്ടാമത്തെ പിള്ള പടുത്താഹേ നായ്ക്കുട്ടി വായിക്കുന്നു എവിടെയാ വായിക്കുന്ന പിക്ചർ കണ്ടേ ഓ ഇതാ ലാസ്റ്റ് അപ്പം നമ്മൾ ലാസ്റ്റിലോട്ട് വരയ്ക്കുക കേട്ടോ അപ്പം പിള്ള പടുത്താഹെ എന്നത് നമുക്ക് ലാസ്റ്റിലോട്ട് വരയ്ക്കണേ ഇനി അടുത്തത് പിള്ള ഖാത്താഹേ ഫുഡ് കഴിക്കുന്നു അത് ഇതാ ഫുഡ് കഴിക്കുന്ന പിക്ചർ എവിടെ കണ്ട് നമ്മൾ ഇതോ ഇതാക്കണ്ടോ ഈ മൂന്നാമത്തെ പിക്ചറാണ് നേരെ വരയ്ക്കാം കേട്ടോ ഫുഡ് കഴിക്കുന്നു പിള്ള സോത്താഹെ പിള്ള ഉറങ്ങുന്നു അത് ഒന്നാമത്തെ പിക്ചറിലോട്ട് വരയ്ക്കണേ അടുത്തത് പിള്ള നഹാത്താഹെ കുളിക്കുന്നു ഇതാ നായക്കുട്ടി കുളിക്കുന്നു കണ്ടില്ലേ അപ്പം അവിടെ അവിടേക്ക് വരയ്ക്കാം കേട്ടോ അപ്പം ഇത് ഈസിയാണല്ലോ കൂട്ടുകാർക്ക് കൂട്ടുകാർ ഇത് വായിച്ച് ഓരോ വാക്കുകൾ ഇതിൽ നിങ്ങൾ എന്താണെന്ന് പറയുമോ ഇതിൽ ചെയ്യേണ്ടത് നമ്മൾ ഓരോ ക്രിയകൾ പഠിച്ചു വയ്ക്കണം ഖേൽത്ത എന്ന് പറഞ്ഞാൽ കളിക്കുക പടുത്താ വായിക്കുക കാത്ത കഴിക്കുക കുളിക്കുക ഈ അഞ്ചു ക്രിയകൾ പഠിച്ചാൽ നമുക്ക് ഇത് ഈസി ആയിട്ട് മാച്ച് ചെയ്യാൻ പറ്റൂ മാർക്ക് കിട്ടൂല്ലേ ഇനി നമുക്ക് ഗതിവിധി ആറ് നോക്കാം ധമക് ധമക് ആത്താ ഹാത്തി ജബ് പാനീ മേത്താ ഹാത്തി ഇതെന്താ ആനയെ കുറിച്ചിട്ടുള്ള ഒരു പാട്ടാണ് അല്ലേ പാട്ട് വായിക്കുകയും അതായത് ഇവിടെ ആനയുടെ പിക്ചർ കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഓരോ സൈഡിലും ഓരോ ഏരോ ഇട്ടിട്ടുണ്ട് ഇനി നിങ്ങൾ ചെയ്യേണ്ടത് കാൻ പയർ ആ ഇവിടെ ആനയുടെ ഓരോ അവയവങ്ങളുടെ പേരാണ് താഴെ തന്നിട്ടുള്ളത് എന്തൊക്കെയാണ് കാൻ എന്ന് പറഞ്ഞ ചെവി പയർ എന്ന് പറഞ്ഞ കാല് ആങ്ക് എന്ന് പറഞ്ഞ കണ്ണ് സൂണ്ട് എന്ന് പറഞ്ഞ തുമ്പിക്കൈ ദാന്ത് എന്ന് പറഞ്ഞ പല്ല് അപ്പൊ കൂട്ടുകാർ എന്ത് ചെയ്യണം ഇതിന്റെ ഒക്കെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ഈ ഏരോ ഇട്ടിട്ടുണ്ട് അല്ലേ ഇവിടെ ഏരോ വരച്ചിട്ടുണ്ട് ചെവിയുടെ നേരം ഏറെ വരച്ചിട്ടുണ്ട് അവിടെ എന്ത് എഴുതണം അവിടെ കാൻ എന്ന് എഴുതണം ഇവിടെ കണ്ണിൻ്റെ നേരെ ഏറെ വരച്ചിട്ടുണ്ട് അവിടെ എന്ത് എഴുതണം ആങ്ക് എന്ന് എഴുതണം ഇവിടെ കൊമ്പിൻ്റെ നേരെ അത് ആനയുടെ പല്ലാണല്ലേ കൊമ്പിന് ധാന്ത് എന്ന് എഴുതണം തുമ്പിക്കയുടെ നേരെ സൂണ്ട് എന്ന് എഴുതണം കാലിന് നേരെ പയർ എന്ന് എഴുതണം അപ്പം അതിന് എഴുതാനുള്ള കാര്യങ്ങൾ ഇവിടെ അടിയിൽ ബോക്സിലുണ്ട് അത് എഴുതിയാൽ മതി കേട്ടോ ഓക്കെ അപ്പൊ നമ്മുടെ ലാസ്റ്റ് ആക്ടിവിറ്റി ആനയുടെ അവയവങ്ങളുടെ പേര് എഴുതാനാണ് കേട്ടോ അപ്പോൾ കൂട്ടുകാർക്ക് ഈ ഒരു വർക്ക് ഷീറ്റ് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ എല്ലാവരും അഞ്ചാം ക്ലാസ്സിലെ ഓണ പരീക്ഷയ്ക്ക് ഫുൾ മാർക്ക് കിട്ടട്ടെ നിങ്ങൾക്ക് എക്സാം കഴിഞ്ഞ് നിങ്ങൾ ഉറപ്പായിട്ടും വീഡിയോയ്ക്ക് കമൻറ്റ് തരണം നിങ്ങൾക്ക് മാർക്ക് കിട്ടിയ എത്ര മാർക്ക് കിട്ടിയെന്നൊക്കെ കമൻറ്റ് ടീച്ചറെ എന്നെ അറിയിക്കണം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ടും വീണ്ടും വരാം ബൈ ബൈ